വീണ്ടും വാർത്തകളിലേക്ക്. ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയ സെല്ലുലോയിഡ് സിനിമയുടെ നിർമ്മാതാവ് ഉബൈദിന് പൗരാവലിയുടെ ആദരം. ദക്ഷിണേന്ത്യൻ പുരസ്കാരം നേടിയ എഴുത്തു ശെൽവം വാസനയും വേദിയിൽ ആദരിച്ചു. പെരിങ്ങോട്ടുകര ശ്രീനാരായണ ഹാളിൽ നടന്ന ചടങ്ങിൽ മലയാളം സർവകലാശാല വൈസ് ചാൻസലർ കെ ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് എ യു രഘുരാമ പണിക്കർ ഭദ്രദീപം തെളിയിച്ചു. എന്റെ അച്ഛൻ ഒരു ബേസിൽ തന്നെ അവാർഡ് ജേതാവാണ് എന്നുള്ളത് ശരിയായി. അതിനുപരിയായി സിനിമയുമായി ഒരു ജൈവ ബന്ധമുള്ളവരാണ് എന്നുള്ളതിലേക്ക് എന്നെ സംബന്ധിച്ച് ഈ ചടങ്ങിൽ സംബന്ധിക്കുക എന്നത് ഒരു വൈകാരികമായ ഒരു സന്ദർഭമായി ഞാൻ കരുതുന്നു. കാരണം ഇത് കേവലം ഒരു സിനിമയുടെ വിജയം മാത്രമാണ്. ആ സിനിമ ആരെ കുറിച്ചുള്ള സിനിമയാണ്? മലയാള സിനിമയുടെ സ്ഥാപകന്റെ പിതാവിന്റെ ജീവിതത്തെ ആവിഷ്കരിക്കുന്ന ഒരു സിനിമയുടെ വിജയമാണ് നമ്മുടെ ഇവിടെ ആവശ്യം. ശ്രീനാരായണാശ്രമം സെക്രട്ടറി സ്വാമി ശുഭാംഗാനന്ദ അനുഗ്രഹ പ്രഭാഷണം നടത്തി. എം എൽ എമാരായ ഗീതാ ഗോപി, വി എസ് സുനിൽകുമാർ, വി ടി ബൽറാം, സംവിധായകൻ കമൽ, താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ സുശീല, സിയാദ് കോക്കർ, ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ബി ഗോപാലകൃഷ്ണൻ, എസ് എൻ ഡി പി പെരിങ്ങോട്ടുകര യൂണിയൻ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ സി സതീന്ദ്രൻ തുടങ്ങിയവരും പങ്കെടുത്തു. നിരവധി സിനിമാ താരങ്ങളും രക്ഷാധികാരി ടി വി സുബ്രഹ്മണ്യൻ, ചെയർമാൻ എൻ എസ് സുഗതൻ, പ്രോഗ്രാം കൺവീനർ കെ ആർ രാധാകൃഷ്ണൻ, സുഭാഷ് ഞാറ്റുവെട്ടി, സന്തോഷ് കാട്ടുതീണ്ടിയിൽ തുടങ്ങിയവരും പങ്കെടുത്തു. ലോക പുകയില വിരുദ്ധ ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. വിവിധ സംഘടനകളുടെയും മറ്റും നേതൃത്വത്തിൽ ബോധവൽക്കരണ പരിപാടികളും ഉണ്ടായിരുന്നു. ഇതോടനുബന്ധിച്ച് നാട്ടിക ശ്രീനാരായണ കോളേജിൽ എൻ സി സി യൂണിയന്റെ ആഭിമുഖ്യത്തിൽ സൈക്കിൾ റാലി നടത്തി. പ്രിൻസിപ്പാൾ സി വിനോദ് കുമാർ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. തുടർന്ന് റാലിക്ക് വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണവും നൽകി. മുരിയാംതോടിൽ വിവേകാനന്ദ സേവാ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഊഷ്മള സ്വീകരണമാണ് ജാഥയ്ക്ക് നൽകിയത്. പുകയില വിരുദ്ധ ദിനമായി അത് ഒരു അവബോധം ഉണ്ടാക്കുന്ന രീതിയിൽ ആചരിക്കും. അതിന്റെ ഭാഗം എന്ന നിലയിൽ ഇന്ന് നമ്മുടെ രാജ്യത്ത് എല്ലാ എൻ സി സി കേഡറ്റ്സുകളും അതുപോലെ മറ്റ് പല സർവീസ് വിഭാഗങ്ങളും ഇന്ന് പുകയില വിരുദ്ധ ദിനം ആഘോഷിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഈ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളവും പുകയിലയുടെ ഉപയോഗം ഒരു ദുരന്തത്തിലേക്കാണ് പോകുന്നത്. നമുക്കറിയാം, പത്രം വായിക്കുന്നേരം അനുദിനം അർബുദങ്ങളുടെ വ്യാപനം കൂടുകയാണ്. അതിൻ്റെ പ്രധാന കാരണമായിട്ട് പറയുന്നത് പുകയിലയുടെ ഉപയോഗമാണ്. അതുകൊണ്ട് വികസനത്തിന്റെ പേരിലുള്ള കുടിയിറക്ക് നടപടികൾ അവസാനിപ്പിക്കണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച ബി ഒ ടി വിരുദ്ധ ജനകീയ സമിതി നടത്തുന്ന സമര പ്രചാരണ ജാഥയ്ക്ക് തൃപ്പയാറിൽ സ്വീകരണം നൽകി. ബി ഒ ടി വിരുദ്ധ ജനകീയ സമിതി സംസ്ഥാന കൺവീനർ രാജേഷ് അപ്പാട്ട് നയിക്കുന്ന സമര പ്രചാരണ ജാഥയ്ക്ക് തൃപ്പയാറിൽ ഊഷ്മള സ്വീകരണമാണ് നൽകിയത്. രാജൻ പട്ടാട്ട്, ജയൻ കോന്നിക്കര, എൻ ഡി വേണു തുടങ്ങിയവർ സ്വീകരണ യോഗത്തിൽ സംസാരിച്ചു. എടമുട്ടം, കോതകുളം, തളിക്കുളം, വാടാനപ്പള്ളി തുടങ്ങിയ വിവിധ കേന്ദ്രങ്ങളിലും ജാഥയ്ക്ക് സ്വീകരണം നൽകി. ീർന്നപ്പോൾ അധികാരത്തിൽ വന്ന വി എസ് അച്യുതാനന്ദൻ സർക്കാരാണ് എന്ന് നാം മറന്നു പോകരുത്. അത് സംഭവിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ വൈക്കം വിശ്വത്തിന്റെ വേഷപ്പുറത്ത് 10% എത്തിയപ്പോഴാണ്, 400 കോടി രൂപയുടെ 10% വൈക്കം വിശ്വത്തിന്റെ വേഷപ്പുറത്ത് വന്നപ്പോ പിണറായി വിജയൻ കൽപ്പിച്ചു വി എസ് അച്യുതാനന്ദനോട് ഒപ്പുവെക്കാൻ. ആഗോളീകരണത്തിന് വികസനമുണ്ട് എന്ന് കാണുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ വീണ്ടും പ്രധാന വാർത്തകൾ. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിന്റെ വിരാമം ചെമ്മാപ്പള്ളി കടവ് തൂക്കുപാലം ജനങ്ങൾക്ക് സമർപ്പിച്ചു. ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയ സെല്ലുലോയിഡ് സിനിമയുടെ നിർമ്മാതാവ് ഉബൈദിന് ജന്മനാടിന്റെ ആദരം. മതിലകത്തെ സി കെ ചന്ദ്രപ്പൻ സ്മൃതി കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ വി കെ രാജൻ, സി പി സദാനന്ദൻ എന്നിവരെ അനുസ്മരിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.